കോട്ടയം മാർക്കറ്റ് അടച്ചുപൂട്ടി. മാർക്കറ്റിലെ ചുമട്ട് തൊഴിലാളിക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണിത്. ഇപ്പോൾ കളക്ടർ പി കെ സുധീർ ബാബു മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക് നമ്മൾ ഈ സ്ഥലങ്ങൾ ഏകദേശം മാർക്കറ്റും മറ്റ് സ്ഥലങ്ങളൊക്കെ ഇന്ന് വിസിറ്റ് ചെയ്തു. മാർക്കറ്റ് മാത്രമല്ല, ഈ രണ്ട് പഞ്ചായത്തുകളും, ഒന്ന് വിജയപുരം പഞ്ചായത്താണ്, രണ്ടാമത്തേത് പനച്ചിക്കാട് പഞ്ചായത്തിലാണ്. അപ്പോൾ രണ്ട് പഞ്ചായത്തുകളും ഹോട്ട്സ്പോട്ടായിട്ട് പ്രഖ്യാപിക്കാനും കർശനമായിട്ടുള്ള നിയന്ത്രണ നടപടികൾ സ്വീകരിക്കാനും നടപടി എടുത്തിട്ടുണ്ട്. നാളെ മാർക്കറ്റിൽ ഈ പറഞ്ഞ എം എൽ റോഡും അത് അനുബന്ധ റോഡുകളുമുള്ള ആ മാർക്കറ്റ് ഏരിയയിൽ മുഴുവനായിട്ടും സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫയർഫോഴ്സിൻ്റെ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിട്ട് സാനിറ്റൈസ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ പഞ്ചായത്തുകളിൽ, രണ്ട് പഞ്ചായത്തുകളിലും പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ അവർ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും മറ്റ് ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി ഉള്ളത്, ഇന്നലെ ഇടുക്കിയിൽ കണ്ടെത്തിയ കോട്ടയം സ്വദേശിനിയായ സ്ത്രീയുടെ കാര്യം, അവരും മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും ഉണ്ട്, ചികിത്സയിലുണ്ട്. അവരുടെ കാര്യത്തിൽ നമുക്ക് കോട്ടയം ജില്ലയിൽ കാര്യമായിട്ടുള്ള കോണ്ടാക്റ്റുകളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ആ വിധത്തിലുള്ളൊരു നടപടികളൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ ആവശ്യമായിട്ട് വന്നിട്ടില്ല. ഇതിൻ്റെ സാഹചര്യത്തിൽ, ഇപ്പോൾ രണ്ട് പോസിറ്റീവ് കേസുകൾ വന്ന സാഹചര്യത്തിൽ, കോട്ടയം ജില്ലയിൽ മുഴുവൻ വാഹനയാത്രയും അതുപോലെ ആളുകൾ പൊതു സ്ഥലത്ത് കൂടുതലായിട്ട് എത്തിച്ചേരുന്നതും തടയുന്നതിന് വേണ്ടിയിട്ടുള്ള കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. മുമ്പ് ഉണ്ടായിരുന്നതുപോലെ തന്നെ പാസുകളോ അഫിഡവിറ്റുകളോ കൂടി മാത്രമേ ആളുകൾക്ക് വാഹനത്തിൽ യാത്ര ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ. അതേപോലെ അനുവദനീയമായിട്ടുള്ള ജോലികൾക്ക് കോട്ടയം മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും മറ്റ് സ്ഥലങ്ങളിലാണെങ്കിലും ഓഫീസുകളിലേക്ക് എത്തിച്ചേരേണ്ട ആളുകൾക്ക് മാത്രം അവർക്ക് ഐ ഡി കാർഡ് കാണിച്ചാൽ മതിയാകും. മറ്റുള്ള എല്ലാ ആളുകളും ആവശ്യം എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള അഫിഡവിറ്റോ അല്ലെങ്കിൽ പാസോ കരുതേണ്ടതാണ്. വളരെ കർശനമായിട്ടുള്ള നിയന്ത്രണമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് കടകൾ തുറക്കുന്നതിനൊക്കെ കുറച്ച് റിലാക്സേഷൻ, കുറച്ച് അനുവദിച്ചതിലും കൂടുതൽ റിലാക്സേഷൻ കൊടുത്തു എന്നുള്ളതാണ് എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് കിട്ടുന്ന വിവരം. അത് വളരെ കർശനമായിട്ട് നിയന്ത്രിക്കാനും അനുവദനീയമായിട്ടുള്ള ഷോപ്പുകൾക്ക് മാത്രം, നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള അനുവദനീയമായിട്ടുള്ള ഷോപ്പുകൾക്കും എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾക്കും മാത്രം അനുവാദം കൊടുക്കാനുള്ള തീരുമാനവും ഉണ്ടായിട്ടുണ്ട്. മറ്റ് ഷോപ്പുകളൊക്കെ അടക്കേണ്ടി വരും. ഈ പറയുന്ന രണ്ട് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയുടെ നാല് വാർഡുകളിലും ശരിയായ ഒരു ലോക്ക്ഡൗൺ തന്നെ ഉണ്ടാവും. മറ്റ് പ്രവർത്തനങ്ങളൊക്കെ വളരെ നാമമാത്രമായ വിധത്തിൽ മാത്രമാണ് എല്ലാ പ്രവർത്തനങ്ങളും അനുവദിക്കുക. അതൊഴികെയുള്ള ടൗണിലുള്ള മറ്റ് കടകളെ സംബന്ധിച്ചിട്ടും, ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന കടകളും അതുപോലെ മെഡിക്കൽ ഷോപ്പുകളും അല്ലാതെ മറ്റ് ഷോപ്പുകളൊന്നും പ്രവർത്തിക്കാൻ അനുവദിക്കുകയില്ല. കർശനമായിട്ടുള്ള നടപടികളിലൂടെ മാത്രമേ നമുക്ക് ഒരു നോർമൽസിയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് രണ്ട് കേസുകൾ ഒന്നിച്ചു വന്നതിലൂടെ എനിക്ക് ബോധ്യമായിട്ടുള്ളത്. അപ്പോൾ അതിനെല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് നാട്ടുകാരോടൊക്കെ അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടും പത്രപ്രവർത്തകരുടെ ഒരു സഹകരണവും വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കോട്ടയത്ത് രണ്ട് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കോട്ടയത്തെ ഗ്രീൻ സോണിൽ നിന്ന് ഓറഞ്ച് സോണിലേക്ക് മാറ്റിയ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു കോട്ടയം ജില്ലാ കളക്ടർ പി കെ സുധീർ ബാബു. മറ്റു